സമർപ്പിക്കുന്ന ശ്രീ ഇമ്മാനുവൽ കോയിക്കൽ ഇടുക്കിയിൽ നിന്ന് ഇവിടെ എത്തി നമ്മളെല്ലാവരെയും കോരിത്തെറിപ്പിച്ച പ്രിയപ്പെട്ട ജോർജ് കോയിക്കൽ, കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഫിലിപ്പ് കവിയിൽ, ഇതിന്റെ മുഖ്യ സംഘാടകനായി വർത്തിക്കുന്ന പ്രിയപ്പെട്ട തോമസ് വട്ടങ്കാട്ടയിലച്ച, പ്രിയപ്പെട്ട പുരാണപ്പള്ളി വിയാരി അച്ഛൻ ആന്റണി പൊന്നൂരച്ച, കത്തോലിക്ക കോൺഗ്രസിന്റെ അതിരൂപത പ്രസിഡന്റ് ശ്രീ ഫിലിപ്പ് വെളിയത്ത്, അഡ്വക്കേറ്റ് ടോണി ജോസഫ് കുഞ്ചക്കുമേൽ, ശ്രീ ജിമ്മി ആയിത്തമറ്റ്, മറ്റ് ആദരണീയരായ പ്രതിനിധികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക കോൺഗ്രസ് ഇന്ന് കേരളത്തിലെ കർഷകന്റെ ശബ്ദമായി മാറി എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. അതിന് കത്തോലിക്ക കോൺഗ്രസിന്റെ എല്ലാ ഭാരവാഹികളെയും ഈ അവസരത്തിൽ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കർഷകന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആളുകളുണ്ട് എന്നുള്ള പ്രതീതി, കർഷകനെ അവഗണിച്ചാല് ചോദ്യം ചെയ്യാൻ ആളുകളുണ്ട് എന്ന പ്രതീതി സംജാതമാക്കാൻ കത്തോലിക്ക കോൺഗ്രസിന്റെ ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞു എന്നുള്ളത് തികച്ചും അഭിമാനകരമായ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം ഒരുമിച്ചു കൂടിയിരിക്കുന്നത് വളരെ കൃത്യവും വ്യക്തവുമായ ചില ലക്ഷ്യങ്ങൾ സർക്കാരിന്റെ മുമ്പിൽ വയ്ക്കുന്നതിന് വേണ്ടിയാണ്. കർഷകൻ അവന്റെ ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് ആവശ്യം ഉന്നയിക്കുന്ന കർഷകർക്കറിയാം, കേൾക്കുന്ന സർക്കാരുകൾക്കും അറിയാം. പക്ഷേ കർഷകന്റെ ന്യായമായ അവകാശങ്ങൾ പോലും നടപ്പിലാക്കി കൊടുക്കാൻ ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒരുപോലെ കാണിക്കുന്ന അനാസ്ഥയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. കഴിഞ്ഞ തവണ ഇതേ വേദിയിൽ വെച്ച് റബറിന് 300 രൂപ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് വലിയ കോലാഹലം സൃഷ്ടിച്ച് എന്റെ പ്രസ്താവന പിൻവലിപ്പിക്കാൻ വേണ്ടി പലരും പരിശ്രമിച്ചതിന് നിങ്ങൾ സാക്ഷികളാണ്. പക്ഷേ അവരുടെ സകലമായ കോലാഹലങ്ങളെയും സാക്ഷി നിർത്തി വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഈ കർഷകന് റബറിന് 300 രൂപ എന്നത് നിങ്ങളാരുടെയും ഔദാര്യമല്ല, അത് ഈ കർഷകന്റെ അധ്വാനത്തിന് ന്യായമായി ലഭിക്കേണ്ട പ്രതിഫലമാണ് എന്ന് അല്ലേ ഭരണകൂടങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. കർഷകന്റെ പക്ഷത്ത് നിൽക്കുന്നവര് വോട്ട് ചെയ്യും എന്ന് പറയാൻ കർഷകന് അവകാശമുണ്ട്. അതിന് നിങ്ങളാരുടെയും തീപൂരം ഈ കർഷകർക്ക് ആവശ്യമില്ല എന്ന് ഇതേ വേദിയിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ആലോചിക്കാതെ സംസാരിക്കുന്നവരല്ല, രാഷ്ട്രീയക്കാരെ പോലെ വിൻവാക്ക് പറയുന്നവരല്ല, ഞങ്ങൾ പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നവരാണ് എന്നുള്ള സത്യം ഓർക്കുക. പ്രിയപ്പെട്ടവരെ, ഈ റബ്ബറിന്റെ വില 252 രൂപ വരെ ഉയർന്നു. എങ്ങനെയാണ് ഉയർന്നത്? ഇവിടെ കർഷകന് വേണ്ടി കേന്ദ്ര സർക്കാർ ചെറിയതായ ഒരു സഹായം ചെയ്തപ്പോൾ അത് ഉയർന്നതാണ്. അപ്രകാരം ഉയർന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടുത്തെ ടയർ കുത്തക മുതലാളിമാര്, റബ്ബർ വ്യവസായം നിയന്ത്രിക്കുന്ന ടയർ ലോബികള് സർക്കാരിന്റെ ഉദ്യോഗസ്ഥരുമായി ഒത്തുകളിച്ചു. അവര് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കൂടി നിന്നിട്ടും ഇവിടെ നിന്ന് റബ്ബർ എടുക്കാതെ ഇറക്കുമതിക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു. അതിന്റെ ഫലമായി റബ്ബർ കർഷകന്റെയും വ്യാപാരികളുടെയും പക്കൽ റബ്ബർ കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. അതിനോട് ബോധപൂർവം വിലയിടിച്ചതാണ്. ഇവിടെ സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ റബ്ബർ കർഷകന് 250 രൂപ വില കൊടുക്കാൻ പോകുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതിന് സർക്കാരിന് വേണ്ടത് ഈ കർഷകനോട് ആത്മാർത്ഥതയാണ്.
ആയിരം കോടിയും 5000 കോടിയും ഇലക്ടറൽ ബോണ്ടും നിക്ഷേപിക്കാൻ കഴിവുള്ള റബ്ബറിന്റെ കുത്തക മുതലാളിമാർക്ക് വേണ്ടി കർഷകനെ അടിമകളാക്കി കരുതുന്നു എന്നുള്ളതാണ് ഭരണകൂടം ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. റബ്ബറിന്റെ ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നതിന് പരിഹാരം കാണാൻ നമ്മൾ റബ്ബർ കർഷകര് ഒരു നിർദ്ദേശം സർക്കാരിൽ വെച്ചു. അത് വളരെ നല്ല നിർദ്ദേശമാണ്, സ്വീകാര്യമാണ് എന്ന് ഉത്തരവാദപ്പെട്ട സർക്കാർ പ്രതിനിധികൾ എന്നോട് സംസാരിച്ചതുമാണ്. പക്ഷെ ഇതുവരെയും അതിനുവേണ്ടി ഒന്നും ചെയ്തില്ല. നമ്മുടെ നിർദ്ദേശം ഇതായിരുന്നു, ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റബ്ബർ കർഷകന് 150 ദിവസത്തെ പ്രവർത്തനങ്ങൾക്കുള്ള വേതനം നൽകുക എന്നുള്ളതാണ്. അതായത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, അത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ഈ തൊഴിലുറപ്പ് പദ്ധതിയില് പല കാർഷിക വൃത്തികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതും നമുക്ക് അനുഭവസ്ഥമായ കാര്യമാണ്. എങ്കിൽ ഈ റബ്ബർ ടാപ്പിംഗും റബ്ബർ തോട്ടത്തിലെ മറ്റു ജോലികളും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ എല്ലാ റബ്ബർ കർഷകർക്കും പ്രതിവർഷം 150 പ്രവൃത്തി ദിനങ്ങളിൽ വേതനം ലഭിച്ചാല് കർഷകന് ഇന്നനുഭവിക്കുന്ന ധർമ്മ സങ്കടങ്ങൾക്ക് കാര്യമായൊരു മാറ്റം സംഭവിക്കും എന്നുള്ളത് സത്യമാണ്. ഈ കർഷകന്റെ സങ്കടങ്ങളെ സാക്ഷി നിർത്തി ഒരിക്കൽ കൂടി ഈ യോഗം സർക്കാരിന്റെ മുമ്പിൽ ഈ ആവശ്യം ഉണർത്തുകയാണ്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയില് റബ്ബർ കർഷകന്റെ അധ്വാനങ്ങളെ ഉൾപ്പെടുത്തി 150 പ്രവൃത്തി ദിനങ്ങളുടെ വേതനം കർഷകർക്ക് സംലഭ്യമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രംഗത്ത് വരണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കർഷകരോട് ആത്മാർത്ഥതയുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. വീണ്ടും രണ്ടാമത്തെ റബ്ബറിന്റെ മാത്രമല്ല, നാളികേരം, തേങ്ങായുടെ വില, അതുപോലെ മറ്റ് കാർഷിക വിളകളുടെ ഒക്കെയും വില ഇടിഞ്ഞു നിൽക്കുന്ന ഗതികേടിൽ നാം എത്തിപ്പെടുമ്പോൾ കൃഷി എന്നത് ഇനിമേൽ ഒരു ഉപജീവന മാർഗമായി കരുതാനാവില്ല എന്ന് കർഷകരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതിന്റെ പിന്നില് ഒരു തന്ത്രമുണ്ട് പ്രിയപ്പെട്ടവര്. കാരണം ഇവിടുത്തെ കർഷകനെ വഴിയാധാരമാക്കി സകലമായ ഭക്ഷ്യവസ്തുക്കളും വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത് അദാനിമാർക്കും അംബാനിമാരുടെയും സൂപ്പർ മാർക്കറ്റുകള് ഇനി മുതൽ കർഷകന്റെ അഭയകേന്ദ്രങ്ങളാക്കി മാറ്റിയെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയവൈകല്യങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? മറ്റൊരു പ്രശ്നത്തിലേക്ക് സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. 400 കെവി ലൈന് വയനാട് കരിന്തളത്ത് നിന്ന് വയനാട്ടിലേക്ക് വലിക്കുന്ന ഈ 400 കെവി ലൈന്, അത് കടന്നു പോകുന്നത് 1-2 ഏക്കർ ഭൂമിയിലൂടെയല്ല, 40 മീറ്റർ വീതിയില്, അതായത് ദേശീയ പാതയ്ക്ക് വേണ്ടി സ്ഥലം അക്വയറി എന്ന അത്രയും വീതിയില് ഈ പാവപ്പെട്ട കൃഷിക്കാരന്റെ ഭൂമിക്ക് മുകളിലൂടെ കടന്നു പോവുകയാണ്. സർക്കാർ പറയും അതിന്റെ അന്തരീക്ഷത്തിലൂടെ വലിക്കുന്നു എന്നല്ലേ ഉള്ളൂ, അതിന്റെ കീഴെ താമസിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. പ്രിയപ്പെട്ട മന്ത്രിമാരോട് ഇത് പറയുന്ന, വിഡ്ഢിത്തം പറയുന്ന ഉദ്യോഗസ്ഥരോട് ഞങ്ങളൊരു ചർച്ചയിൽ ചോദിക്കുകയുണ്ടായി, അല്ലയോ എഞ്ചിനീയർ സാറെ, താങ്കള് ഈ 400 കെവി ലൈനിന്റെ കീഴെ വീട് വെച്ച് താമസിക്കാൻ ധൈര്യപ്പെടുവോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അതായത് ഇവർക്കാർക്കും പറ്റില്ല, പക്ഷേ ഈ പാവപ്പെട്ട കർഷകൻ ജീവൻ പണയം വെച്ചാണെങ്കിലും ആത്മഹത്യാനുബന്ധമെന്നതുപോലെ ഈ 400 കെവി ലൈനിന്റെ കീഴെ താമസിക്കണമെന്ന് പറയാൻ
പറയാൻ ഇവർക്ക് എന്താണ് അധികാരം? അങ്ങനെ പറഞ്ഞാൽ സർക്കാരെ ഞങ്ങൾക്ക് ഒരേ ഒരു മറുപടിയേ ഉള്ളൂ, അതിന് ഞങ്ങൾ സന്നദ്ധരല്ല എന്ന മറുപടി മാത്രമാണ്. ഞങ്ങൾ വികസനത്തിനെതിരല്ല, മറിച്ച് ഈ 400 കെവി ലൈനിൻ വിളിക്കുന്ന ടവറ് അതിനുവേണ്ടി ഏറ്റെടുക്കുന്ന ഭൂമിക്ക് സെന്റിന് 100,000 രൂപ കുറഞ്ഞത് കിട്ടണം. ലൈൻ കടന്നു പോകുന്ന 40 മീറ്റർ വീതിയില് സെന്റിന് 50,000 രൂപ എങ്കിലും നഷ്ടപരിഹാരം തരാതെ ഒരു മീറ്റർ ലൈൻ പോലും ഈ കർഷകന്റെ മണ്ണിലൂടെ വലിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും ചുമ്മാ മലക്കോട്ട കെട്ടേണ്ട കാര്യമില്ല. അത് നടക്കാത്ത സ്വപ്നമായിരിക്കും. ദേശീയപാത നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിട്ടു, അവിടുത്തെ ജനങ്ങൾ സംഘടിച്ചു. നാട്ടിൽ നടപ്പുള്ള വിലയുടെ 5 ഇരട്ടി വില കൊടുത്ത് ഭൂമി ഏറ്റെടുത്ത് ദേശീയപാത നിർമ്മിക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ഈ കർഷകനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭൂമിയാണ്, അത് ചുമ്മാ കയ്യേറാമെന്ന് ഏതെങ്കിലും വ്യക്തികളോ അധികാര കേന്ദ്രങ്ങളോ വിചാരിക്കുന്നുണ്ടോ എങ്കിൽ അത് അസാധ്യമാണ് എന്നോർക്കുക. ESA, EFL, മഹർസോണ് എന്നൊക്കെ ഓമനപ്പേരിട്ട് കർഷകന്റെ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട്. അതൊന്നും പോരാഞ്ഞിട്ടാണ് ഇപ്പോഴിതാ ഒരു വഖഫ് ബോർഡ് എന്നും പറഞ്ഞ പുതിയൊരു പ്രസ്ഥാനം കൂടി ഇറങ്ങിയിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവര് വഖഫ് സംവിധാനങ്ങളെ ആശ്രയിക്കുന്നതില് ഞങ്ങൾക്ക് ആർക്കും പരാതിയില്ല. ന്യായമായ ആവശ്യങ്ങള് മുസ്ലിം സമുദായത്തിന് വേണ്ടി നേടിയെടുക്കാൻ അവർ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളോടും ക്രൈസ്തവർ എന്ന നിലയില്, കത്തോലിക്ക കോൺഗ്രസ് എന്ന നിലയില് ഞങ്ങൾക്ക് 100% പിന്തുണയേ ഉള്ളൂ. ഞങ്ങൾ സഹകരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ വഖഫ് വിഷയത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷം അനുഭവിക്കുന്ന സങ്കടങ്ങൾക്ക് പരിഹാരം കാണണം, ഒരാളെ പോലും കുടിയിറക്കാൻ പാടില്ല എന്ന് മുനമ്പത്തി ചെന്ന് പറഞ്ഞു. മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഇവിടുത്തെ പാവപ്പെട്ട കർഷകരെയും ന്യൂനപക്ഷങ്ങളെയും തമ്മിലടിപ്പിക്കാൻ ആരൊക്കെയോ ബോധപൂർവം ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതിന്റെ സാക്ഷ്യമല്ലേ ഇത്? ഓർക്കുക, സർക്കാർ വിളിച്ച ഉന്നതതല സമിതി യോഗത്തില് അതിന്റെ ചുമതല വഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ സർക്കാരിന്റെ ജനപ്രതിനിധികളായ മന്ത്രിമാരെ പോലും മുൾമുതലും നിർത്തിക്കൊണ്ട് പറഞ്ഞു, വിട്ടുകൊടുക്കില്ല, പകരം ഇതിനെന്ത് പരിഹാരമെന്ന് കാണാൻ ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്ന്. ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ പിൻവാക്ക് കേട്ട് വിവരമോശം കാണിക്കാനുള്ളതാണോ ഇവിടുത്തെ ഭരണ സംവിധാനം എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ ഒരു കമ്മീഷനും ആവശ്യമില്ല. അതിനുവേണ്ടി ആരും കൂലങ്കഷമായി പരിശോധന നടത്തേണ്ടതില്ല. മുനമ്പത്ത് എന്നല്ല, ഈ നാട്ടിലെ ഒരു കർഷകന്റെയും ഒരു സാധാരണക്കാരന്റെയും ഭൂമി ഒന്നിന്റെയും പേരിൽ പിടിച്ചെടുക്കാം എന്നാരും വ്യാമോഹിക്കരുത്. ഓർക്കുക, ഈ മലയോരത്ത് തളിപ്പറമ്പിലും മറ്റു പല സ്ഥലങ്ങളിലും അതുപോലെ വയനാട്ടിലും ഒക്കെ ഈ നിയമത്തിന്റെ പേര് പറഞ്ഞ് സമ്മർദ്ദവും ഭീഷണിയും പുറപ്പെടുവിക്കുന്നവരുണ്ട്. പലരും എന്നോട് ചോദിച്ചു, പിതാവിന്റെ ഈ കാര്യത്തില് ഇന്ന സ്ഥലത്ത് ഈ പ്രശ്നമുണ്ട്, നമുക്ക് അതിനെതിരെ പ്രതിഷേധിക്കണ്ടേ? ഞാന് ഇതേക്കുറിച്ച് ഒരു ഗവേഷണം നടത്താനും തയ്യാറല്ല. കാരണം എന്താന്ന് ചോദിച്ചാല്, എനിക്ക് ഉറപ്പുണ്ട് ഈ മലയോര മക്കളില് ഒരാളെയെങ്കിലും ജീവൻ ശേഷിക്കുന്നിടത്തോളം കാലം ഒരു നിയമത്തിന്റെ പേരിലും ഇവിടെ നിന്ന് ഒരു കർഷകന്റെ ഒരു സെന്റ് ഭൂമിയെങ്കിലും എടുക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടോ എങ്കിൽ അത് മൂഢസ്വർഗത്തിലാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെന്ന് ഓർത്തു വെച്ചാൽ മതി. പോരാ, പ്രിയപ്പെട്ടവരെ, വീണ്ടും ഇതാ
ഇന്ന് ഞാൻ ഈ ജോലിയിൽ ഇരുന്നപ്പോൾ ഒരു കർഷകൻ എന്റെ കൊണ്ടുവന്ന് ബാങ്കിന്റെ ജപ്തി നോട്ടീസ് തന്നിരിക്കുകയാണ്. ഈ ജപ്തി നോട്ടീസ് ഇഷ്യൂ ചെയ്തത് കേരള ബാങ്കാണ്. കേരള ബാങ്ക് എന്ന് പറഞ്ഞാല് അത് ആരുടെ ബാങ്കാണ്? കേരള സർക്കാരിന്റെ ബാങ്കാണ്. ഈ ബാങ്കിന്റെ കീഴിലുള്ള സഹകരണ സംഘങ്ങളിൽ നിന്നാണ് 400 കോടി 600 കോടി അടിച്ചു മാറ്റിയത് എന്നും കൂടി നിങ്ങൾ ഓർക്കണം. ഏതാണെന്നും ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അങ്ങനെ അടിച്ചു മാറ്റിയ ബാങ്കുകാരൻ ഇതാ പറഞ്ഞിരിക്കുന്നു, അതായത് 596,800 രൂപ അടയ്ക്കാനുള്ളതിനാല് താങ്കളുടെ ഉടമസ്ഥതയിലുള്ള സർവേ നമ്പർ പ്രകാരമുള്ള മുഴുവൻ സ്ഥലവും അതിലെ സർവവും ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന്. ഇങ്ങനെ ഒരു നോട്ടീസ് കണ്ടാല് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരും ഭയപ്പെടരുത്. കാരണം അങ്ങനെ നമ്മുടെ സർവവും അങ്ങ് എടുക്കൊണ്ടു പോയാൽ ഇവിടെ നമ്മൾ ആരുടെയും അടിമകളൊന്നുമല്ല. ചെങ്ങമ്പുഴയുടെ വാഴക്കുലയിൽ പറയുന്നത് പോലെ മലയപ്പുലയുടെ വാഴക്കുല തോന്നുമ്പം വന്ന് വെട്ടിക്കൊണ്ടുപോകാൻ പോരുന്ന ജന്മിമാരും കാര്യസ്ഥന്മാരും ഒന്നുമല്ല ബാങ്ക് ഉദ്യോഗസ്ഥര്. ഞങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ജനസേവനം ചെയ്യാൻ നിയോഗിച്ചവരാണ് നിങ്ങള്. ഞങ്ങൾക്ക് ഈ എടുത്ത കടം തിരിച്ചടയ്ക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റാതെ പോയത്? കർഷകൻ ആരെയും വഞ്ചിക്കുന്നവനല്ല. അവൻ കള്ളം പറഞ്ഞ് ശീലമില്ല. നേരിച്ച് തിരിച്ചു കൊടുക്കാതിരിക്കുന്ന സ്വഭാവം കർഷകനില്ല. പക്ഷേ എന്തുകൊണ്ട് കർഷകന് ഈ വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റാതെ പോയി എന്നതിന്റെ ഉത്തരം ലളിതമാണ്. ഞങ്ങളുടെ കൃഷിഭൂമിക്ക് സംരക്ഷണം തരേണ്ട സർക്കാര് അതിനനാസ്ഥ കാണിച്ചപ്പോൾ ഞങ്ങളുടെ കൃഷിഭൂമി വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായി, ഞങ്ങളുടെ അധ്വാനം പാഴായി പോയി. ഇതിന് ജപ്തി നോട്ടീസ് അല്ല അയക്കേണ്ടത്, മറിച്ച് ഞങ്ങളുടെ കൃഷിഭൂമിയില് സർക്കാർ വളർത്തുന്ന മൃഗങ്ങളുണ്ടാക്കിയ ഉപദ്രവങ്ങൾക്ക് നഷ്ടപരിഹാരം അനുവദിക്കുക. ആ നഷ്ടപരിഹാരം കൊണ്ട് ഞങ്ങൾ ഈ ലോൺ അടയ്ക്കുന്നതായിരിക്കും. അല്ലാതെ ജപ്തി എന്ന ഉണ്ടാക്കി കാണിച്ച് ഇനിമേൽ ഒരു കർഷകനെയും ഭയപ്പെടുത്താം എന്ന് വിചാരിക്കരുത്. ഞങ്ങൾ ഇത്തരം ജപ്തി നോട്ടീസുകളെ അവഗണിക്കാൻ തീരുമാനിച്ചതായി ഈ യോഗത്തിന്റെ നാമത്തിൽ സർക്കാരിനോടും ബഹുമാനപ്പെട്ട ബാങ്ക് ഉദ്യോഗസ്ഥരോടും അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും അനേകം വിഷയങ്ങൾ നമ്മുടെ ഈ യോഗത്തിൽ അജണ്ടയായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഞാൻ അവ എല്ലാ കാര്യങ്ങളിലേക്കും പ്രവേശിക്കുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങള്, വെടിക്കൊട്ടുകാരന്റെ നായയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കരുത് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ ഈ മലബാറിലേക്ക് കുടിയേറി പാർത്ത കാലത്ത് നമ്മുടെ അപ്പനപ്പൂപ്പന്മാര് ഇതിലും വലിയ വന്യമൃഗങ്ങളെ കണ്ടു വളർന്നവരാ. അവരതിനെ കൈകാര്യം ചെയ്തത് എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്കറിയാം. സർക്കാര്, നിങ്ങൾ വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ സംരക്ഷിച്ചുകൊള്ളുക. ഞങ്ങളുടെ കൃഷിഭൂമിയിൽ വന്യമൃഗങ്ങൾ കയറാതിരിക്കാനും കയറിയാൽ അവ അവിടെ നാശം വിതയ്ക്കാതിരിക്കാനും നാശം വിതച്ചാൽ വന്നതുപോലെ തിരിച്ചു പോകാതിരിക്കാനും വേണ്ട മുൻകരുതലുകള് ഈ കർഷകരെടുക്കും. തൂമ്പാമിടിച്ച് തഴമ്പുള്ള വാക്കത്തിയെടുത്ത് പരിചയമുള്ള വളർക്കത്തി പിടിച്ച് അധ്വാന ശീലമുള്ള മലയോര കർഷകനാണ് പറയുന്നത്, ഇനിയേ ഞങ്ങളുടെ കൃഷിഭൂമി വന്യമൃഗങ്ങൾക്ക് വിഹാര കേന്ദ്രമായി വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതിനു വേണ്ട മുൻകരുതലുകള് സർക്കാർ എടുത്താൽ വന്യമൃഗങ്ങൾ സുരക്ഷിതരായിരിക്കും. അല്ല എങ്കിൽ വന്യമൃഗങ്ങളുടെ നാശത്തിന് സർക്കാർ മാത്രമായിരിക്കും ഉത്തരവാദി എന്നുള്ള സത്യം ഓർക്കുക. ഈ ആലക്കോട് മേഖലയിലെ പല റോഡുകളുടെയും ദയനീയാവസ്ഥ, ആലക്കോട് കാപ്പിമല റോഡ്, ആ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്കറിയാം
എത്രമേൽ വലിയ അവഗണനയാണ് നമ്മൾ അനുഭവിക്കുക. വേണ്ട, നമ്മുടെ ഈ മലയോര വൈവയുടെ ഭാഗമായിട്ടുള്ള ആ കരുവഞ്ചാലിലെ പാലം അത് പണിയാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി എന്ന് ചോദിച്ചാൽ അതിന് അനുവാദം കിട്ടി എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് 10-15 കൊല്ലമായി. ഇതിന് 2-3 സർക്കാരുകൾക്ക് മുമ്പേ അനുവാദം കിട്ടിയെന്നും പണി തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായി. ഇപ്പത് ഒരു 10 ലോഡ് മണ്ണിട്ട തീരണ്ട പണിയും കൂടെ ശേഷിക്കുന്നുള്ളൂ. പക്ഷെ ഇടിയേല, കാരണം എന്താ, ഇതിലെ കടന്നു പോകുന്നത് വെറും സാധാരണക്കാരായ കർഷകരാണ്. അവരിങ്ങനെ കാത്തുകെട്ടി കടന്ന് കഷ്ടപ്പെട്ട് യാത്ര ചെയ്താൽ മതി എന്നുള്ള ചിന്താഗതി അല്ലയോ ഉദ്യോഗസ്ഥര്, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഈ ജനതയുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക എന്നത് അല്ലയോ മന്ത്രി താങ്കൾ നടത്തിയ ഭരണഘടനാ പ്രതിജ്ഞയുടെ ഭാഗമാണ്. അത് ഉത്തരവാദിത്വത്തോടെ നിറവേറ്റാൻ നിങ്ങൾ സന്നദ്ധരാകണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം ഒരു വലിയ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുന്നതിനും പിന്നീട് വലിയ അധ്വാനമുണ്ട് എന്നെനിക്കറിയാം. ആ അധ്വാനം ത്യാഗപൂർവ്വം ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തിയ AKCCയുടെ എല്ലാ ഭാരവാഹികളെയും, പ്രത്യേകിച്ച് ഈ മേഖലയുടെ ഭാരവാഹികളെ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് നാം ഇപ്രകാരം സമരരംഗത്ത് മനസ്സൂതം നിലകൊള്ളണം എങ്കിൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ. ആ നേടിയെടുക്കുന്നത് വരെ വെച്ചകാല് പിന്നോട്ടേക്കില്ല എന്ന പ്രതിജ്ഞ ആവർത്തിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പരസ്പരം അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ കൂടിവരവ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ജയ് ഭാരത്, ജയ് കിസാൻ. ഇപ്രകാരം ഒരു വലിയ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുന്നതിനും പിന്നീട് വലിയ അധ്വാനമുണ്ട് എന്നെനിക്കറിയാം. ആ അധ്വാനം ത്യാഗപൂർവ്വം ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തിയ AKCCയുടെ എല്ലാ ഭാരവാഹികളെയും, പ്രത്യേകിച്ച് ഈ മേഖലയുടെ ഭാരവാഹികളെ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് നാം ഇപ്രകാരം സമരരംഗത്ത് മനസ്സൂതം നിലകൊള്ളണം എങ്കിൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ. ആ നേടിയെടുക്കുന്നത് വരെ വെച്ചകാല് പിന്നോട്ടേക്കില്ല എന്ന പ്രതിജ്ഞ ആവർത്തിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പരസ്പരം അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ കൂടിവരവ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ജയ് ഭാരത്, ജയ് കിസാൻ.